തൈര് അപ്പം ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് വെച്ചാൽ, അര കപ്പ് ഗോതമ്പ് മാവ്, ഒരു ടേബിൾ സ്പൂൺ കടലമാവ്, പിന്നെ ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് കുഞ്ഞതായിട്ട് അരിഞ്ഞത് ഒരു ടേബിൾ സ്പൂണ്, സവാള ഒരു പകുതി സവാള ചെറുതായിട്ട് അരിഞ്ഞത്, രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പില, എണ്ണ അല്ലെങ്കിൽ ഡാൽഡ അല്ലെങ്കിൽ നെയ്യ് എന്ത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ആ ചട്ടിയിൽ പരട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പം ഉണ്ടാക്കുമ്പം കടുക് അര ടീസ്പൂണ്, ഉപ്പ് ആവശ്യത്തിന് ഒരു നുള്ള സോഡാപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ തൈര്, പിന്നെ ഉഴുന്ന് പരിപ്പ് ഒരു ടീസ്പൂൺ, കടലപ്പരിപ്പ് ഒരു ടീസ്പൂൺ. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് കൊണ്ട് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന തൈരപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങളും എൻ്റെ കൂടെ ഒന്ന് കണ്ടു നോക്ക്. തൈരം അപ്പം ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചു. അതിനകത്തോട്ട് ഒരു ടീസ്പൂൺ നെയ്യാണ് ഇപ്പോൾ ഞാൻ ഒഴിച്ചേക്കുന്നത്. നെയ്യ് അല്ലെങ്കിൽ ഡാൽഡ അല്ലെങ്കിൽ ഓയിൽ, അത് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. എന്നിട്ട് അതിനകത്തോട്ട് നമുക്കൊന്ന് കടുകിട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. കടുക് പൊട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്ത് ഉഴുന്ന് പരിപ്പും കടലപ്പരിപ്പും ഇട്ട് വറുത്തെടുക്കണം. വറുത്തെടുത്ത് കഴിഞ്ഞിട്ട് അടുപ്പത്തൊന്ന് മാറ്റണം. അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്സ് എന്താണെന്നുള്ളത് പറഞ്ഞു തരാം. ഇപ്പോൾ ഇതൊന്ന് കടുകൊന്ന് പൊട്ടി വരട്ടെ. ഇപ്പോൾ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ഉഴുന്ന് പരിപ്പ്, കടലപ്പരിപ്പ്, പിന്നെ ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ദോശമാവിൻ്റെ അയവിൽ ആ ഗോതമ്പ് മാവും കടലമാവും അരിഞ്ഞ ഇൻഗ്രീഡിയൻസും എല്ലാം കൂടെ ഇട്ട് തൈരും ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് വേണം നമുക്ക് അപ്പം ഉണ്ടാക്കി എടുക്കാനായിട്ട്. അത്രയേ ഉള്ളൂ, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. നല്ല ടേസ്റ്റുമാണ്. ഒരു നാലുമണി പലഹാരമൊക്കെ ആയിട്ട് വെറുതെ ചായയിലൂടെ നമുക്കിത് കഴിക്കാവുന്ന ഒരു അപ്പമാണ്. ഇതിപ്പോൾ മൂത്തിട്ടുണ്ട്. ഞാനിത് അടുപ്പത്തൊന്നും മാറ്റാറുണ്ടോ. എല്ലാം കളറൊക്കെ ഉഴുന്ന് പരിപ്പിൻ്റെയും കടലപ്പരിപ്പിൻ്റെ ഒക്കെ കളറ് മാറിയിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഇരുന്ന് തന്നെ ഒന്ന് ഒന്ന് മൂത്തോളൂ. ഇത് അടുപ്പത്തൊന്നും മാറ്റിയിട്ട് ഇനി അടുത്ത പ്രോസസ്സ് എന്താണെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ തൈരപ്പം ഉണ്ടാക്കാനായിട്ട് ആ ഇൻഗ്രീഡിയൻസ് നമ്മൾ വറുത്ത് വെച്ചതെല്ലാം ആറാൻ ആയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഒരു ബൗൾ എടുക്കുക. ആ ബൗളിനകത്തോട്ട് കടലമാവും ഗോതമ്പ് മാവും ആഡ് ചെയ്യുക. ഇത് നമുക്ക് അങ്ങനെ ബാറ്റർ ഉണ്ടാക്കി വെക്കുകയൊന്നും വേണ്ട. ഇത് മിക്സ് ചെയ്ത് അപ്പം തന്നെ നമുക്ക് അപ്പം ഉണ്ടാക്കി എടുക്കാം. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് അപ്പം തന്നെ ഉണ്ടാക്കി എടുക്കാം. പിന്നെ ഇതിനകത്തോട്ട് തൈര്, തൈരാണ് അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ്. തൈര് ആഡ് ചെയ്തു. പിന്നെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള, പച്ചമുളക്, കറിവേപ്പില അതും ആഡ് ചെയ്തു. വേറൊന്നുമില്ല. ഇപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ മിക്സ് ചെയ്യണം. അത്രയും മാത്രമേ ഉള്ളൂ. പിന്നെ ഉരുളക്കിഴങ്ങ്, കുറച്ച് വെള്ളമുണ്ട്, കുഴപ്പമില്ല. നമുക്ക് എന്തായാലും ദോശ ബാറ്ററിൻ്റെ അളവിൽ വെള്ളം ആഡ് ചെയ്യേണ്ടതാണ്. അപ്പം ശ്രദ്ധിക്കേണ്ടത് പൊട്ടേറ്റോ നല്ല ചെറുതായിട്ട് അരിയണം. സവോളയും എല്ലാം നല്ല കുഞ്ഞതായിട്ട് അരിഞ്ഞ് വേണം എടുക്കാനായിട്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിനകത്തോട്ട് നമുക്ക് വെള്ളം കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഉപ്പും ആ സോഡാപ്പൊടിയും കൂടെ ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം. എന്നിട്ട് വെള്ളം കുറേശ്ശെ ആഡ് ചെയ്തിട്ട് നമുക്കതിനെ കലക്കി ദോശമാവിൻ്റെ അരവിൽ ആക്കി എടുക്കാം. എന്നിട്ട് ആ വറുത്ത കടുകും ഉഴുന്ന് പരിപ്പും കടലപ്പരിപ്പും കൂടെ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് എടുത്ത് കണ്ട് ആ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെയാണെന്ന് ഞാനിത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്യണം. ഞാൻ വെള്ളം എടുത്തിട്ട് വരട്ടെ. ഇതിപ്പം ഇനി ഇതിനകത്തോട്ട് ആ നമ്മൾ കടുക് വറുത്ത ഇൻഗ്രീഡിയൻസ് എല്ലാം ആഡ് ചെയ്യാം. എന്നിട്ട് ഈ പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ ഒന്ന് നഷ്ടപ്പെടുത്താതെ നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം. ഒന്ന് സ്പൂൺ കൊണ്ടൊന്ന് വടിച്ചല്ല ആ ബൗളിലോട്ട് മിക്സ് ചെയ്യുന്ന ബൗളിലോട്ട് ഒന്ന് ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഒരു ദോശമാവിൻ്റെ കൺസിസ്റ്റൻസി ആയിരിക്കണം അതിൽ. അതായത് നമുക്ക് ഒഴിച്ചിങ്ങനെ അത് പൊങ്ങി വരും.
സോഡാപ്പൊടി ഇട്ടേക്കുന്നതുകൊണ്ട് ചെറുതായിട്ടൊന്ന് പൊങ്ങി വരും. ഞാനിത് വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ബാറ്റർ എങ്ങനെ ഇരിക്കുന്നതെന്ന് കാണിച്ചു തരും. നന്നായിട്ടൊന്ന് മിക്സ് ആവട്ടെ, ഒരു 2 മിനിറ്റ് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ആയിക്കോളും. ഓൾമോസ്റ്റ് മിക്സ് ആയിട്ടുണ്ട്. എന്നാലും ഇപ്പോൾ നമുക്ക് ആ അപ്പച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചൂടായിട്ട് കുറച്ച് എണ്ണ അപ്പച്ചട്ടിയിലൊന്ന് പരട്ടിയിട്ട് ഇത് ഒഴിച്ച് ചെറിയ ചെറിയ അപ്പങ്ങൾ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ, ദോശമാവിൻ്റെ കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. അതിനകത്ത് അപ്പം ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് കടിക്കാനായിട്ട് നമുക്ക് സവോളയും ഉരുളക്കിഴങ്ങൊക്കെ ഉണ്ട്. ഉരുളക്കിഴങ്ങൊന്ന് വേവണം. അപ്പോൾ ചെറിയ തീരിട്ടിട്ട് വേണം ഈ അപ്പം ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അതാണ് പൊട്ടറ്റൊക്കെ ചെറുതായിട്ട് അരിയണം. ഉപ്പൊക്കെ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യുക, എന്നിട്ട് നമുക്ക് അപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഇത് മതി അയവ്. തൈരപ്പം നല്ല കുഞ്ഞു ഉണ്ണിയപ്പച്ചട്ടിയിൽ ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പച്ചട്ടിയിൽ ഏതിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. അപ്പം അതിന് ഞാൻ ഒരു ഉണ്ണിയപ്പച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് കുറച്ച് ഓയിൽ അതിനകത്തൊന്ന് പരട്ടണം, അല്ലെങ്കിൽ നെയ്യ് ഡാൽഡ ഇത് ഏത് വേണമെങ്കിലും പരട്ടാം. നന്നായിട്ട് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ആ തൈര് അപ്പത്തിൻ്റെ ബാറ്റർ അതിനകത്തോട്ട് ഒഴിച്ച് കൊടുത്ത് പകുതി ഒഴിച്ചാൽ മതി. ഈ ഇതിൽ കവർ ചെയ്തിരിക്കരുത്, അങ്ങനെ ഒത്തിരി പൊങ്ങിപ്പോരുത്. അതുകൊണ്ട് ഒരു 1/4 ഭാഗത്തോളം ഒഴിക്കുക. ഒഴിച്ച് കഴിഞ്ഞിട്ട് മൂടി വെച്ചിട്ട് ചെറിയ തീരെ നമുക്ക് ഇതിനെ കുക്ക് ചെയ്ത് എടുക്കാം. ഇപ്പോൾ ചൂടായി വരുന്നതേ ഉള്ളൂ, നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. ഇപ്പം ഉണ്ണിയപ്പച്ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ആ നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ച അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് കുറേശ്ശെ ഒരു 1/4 ഭാഗം ഞാൻ ഒഴിച്ചു കൊടുക്കും. പിന്നെ എല്ലാ ഇതിലും ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ലൊരു ക്യൂട്ടായിട്ട് ഇരിക്കും, അതുകൊണ്ടാണ് ഞാൻ പ്രസൻറ്റ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും, അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് പരത്തി ചെറിയ അപ്പം പോലെ ഉണ്ടാക്കാം, കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഞാൻ ഇതിനൊന്ന് മൂടി വയ്ക്കും. ഇപ്പം ഞാനൊന്ന് തുറന്ന് നോക്കുക നമ്മുടെ തൈരപ്പം എങ്ങനെയായി എന്നുള്ളത്. ഒരെണ്ണം ഞാൻ ഇത് ഇതുകൊണ്ട് വിടിച്ച് നോക്കി, അതിങ്ങനെ വിട്ട് വിട്ട് വരുന്നുണ്ട് കണ്ടോ. നമുക്ക് ഓരോന്നിനെ ഓരോന്നിനെ എടുക്കാം. നല്ല കുഞ്ഞ് സ്പൂൺ കൊണ്ടെടുക്കാതിരിക്കും, അതായിരിക്കും എളുപ്പം. നല്ല ക്യൂട്ടായിട്ടുള്ള തൈരപ്പം റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒരെണ്ണം കൂടെ ഒരു സെറ്റും കൂടെ ഇതുപോലെ ഉണ്ടാക്കുന്ന കാണിച്ചു തരാം. ഇതാ ചെറിയ തീര് ചെയ്യണം, അതായത് ആ പൊട്ടക്കയൊക്കെ നമുക്ക് വേവാനുള്ളതാണ്. അതുകൊണ്ട് ചെറിയ തീര് ഇത് ചെയ്യാവുള്ളേ, അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനി അതിനകത്ത് നമുക്ക് കുറേശ്ശെ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഒഴിക്കണ്ട, ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് 1 സ്പൂൺ ഒന്ന് ഇളക്കിയിട്ട്, അതായത് പൊട്ടറ്റോയും ആ ഇതുമൊക്കെ അടിയിലോട്ട് പോകും, അതുകൊണ്ട് 1/4 ഭാഗത്തോളം ഒഴിച്ച് കൊടുക്കുക. ഇപ്പം തീ ഇച്ചിരി കൂടുതലാണ്, ഞാൻ കുറച്ചിടാൻ പോവാം. ഷീ ശബ്ദം വരുന്നുണ്ട്, നന്നായിട്ട് 1/4 ഭാഗം ഒഴിക്കുക. മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. നമ്മുടെ തൈരപ്പം റെഡി ആയിട്ടുണ്ടാവും. 2 സെറ്റും ഞാൻ തുറന്നു നോക്കി എന്താ പിന്നെ ഇങ്ങനെ സ്പൂൺ കൊണ്ട് അല്ല ഈ ടൂത്ത് പിക്ക് കൊണ്ട് ഒന്നിങ്ങനെ ഇളക്കിയിട്ട് സ്പൂൺ കൊണ്ട് നമുക്ക് തന്നെ എടുക്കാം. ഓരോന്നിനെ ഓരോന്നിനെ ഇതിൽ നിന്ന് എടുത്തിട്ട് പിന്നെ പ്രസൻറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് കൂടെ ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ എല്ലാ തൈരപ്പവും ഉണ്ടാക്കിയെടുക്കാം. ഇതിങ്ങനെ ടൂത്ത് പിക്കും കൊണ്ട് പതുക്കെ ഒന്ന് അറ്റ ഒന്ന് പിടിച്ചു കൊടുത്താൽ മാത്രം മതി. എന്നിട്ട് നമുക്ക് സ്പൂൺ കൊണ്ട് പതുക്കെ എടുക്കാം.
അതല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം, ഇത് ഭയങ്കര സോഫ്റ്റ് ആട്ടോ ഈ അപ്പം. ഞാനിപ്പോൾ ഒരു സെറ്റ് കഴിച്ചു ഒരെണ്ണം കഴിച്ചു നോക്കി, നല്ല സോഫ്റ്റ് ആയി അപ്പം ഉണ്ടോ. ഒന്ന് ആറി കഴിഞ്ഞാൽ, അടുപ്പത്ത് നിന്ന് മാറ്റി കഴിഞ്ഞാൽ കുറച്ചും കൂടെ എളുപ്പം ഉണ്ടാവും ഇത് എടുക്കാനായിട്ട്. നല്ല ഗോൾഡൻ ബ്രൗണിൽ റെഡിയായിട്ടുണ്ട്. ആ ഇതൊക്കെ എളുപ്പം വരുന്നുണ്ട്. അങ്ങനെ ഒന്ന് സൂക്ഷിച്ചെടുത്താൽ മതി, ഒന്ന് ഒന്ന് ഇത് ചെയ്താൽ മതി. ഇനി നമുക്കങ്ങനെ എല്ലാം ഇതേപോലെ തന്നെ ചുട്ടെടുക്കാം. എന്നിട്ട് ഞാനത് പ്രസൻറ്റ് ചെയ്യുന്നതും കൂടെ കാണിച്ചു തരാം.